സമുദായം വേണ്ടെന്ന് പറഞ്ഞിട്ട് തുടങ്ങി. സമുദായം വേണ്ട, അച്ഛനും വേണ്ട, ഒന്നും വേണ്ട, ഞങ്ങൾക്ക് എന്ത് മതി? ഞങ്ങൾക്ക് ജോലിയും വിദേശയാത്രയും ഒക്കെ മതി. ഞങ്ങൾ ഇഷ്ടമുള്ളവരെ കല്യാണം കഴിക്കും. നിങ്ങൾക്കറിയോ, പോയി കഴിയുമ്പോഴാണ് വിവരം അറിയുന്നത്. ഒരുപാട് വ്യത്യാസമുണ്ട് മക്കളെ. ഞാൻ ഒരുപാട് പള്ളികളിൽ, ഈവൻ കുറിച്ചുദാന പള്ളി ഉൾപ്പെടെയുള്ള പള്ളികളിൽ ഞാൻ പ്രസംഗിക്കാൻ പോയിട്ടും, അവിടെ ചെന്ന് കഴിയുമ്പം നമ്മുടെ അച്ഛൻ, അവിടുത്തെ അച്ഛൻ ഇതെല്ലാം പ്രസംഗമൊക്കെ കഴിഞ്ഞേക്കും, അച്ഛൻ അത്താഴം, അതായത് ഞാൻ അവിടെ ചെല്ലുമ്പോഴും നല്ല കപ്പ അച്ഛ, ഉച്ചയ്ക്ക് ഉണ്ടാക്കിയ കപ്പ അച്ഛൻ എന്നുള്ളതാണ് പറയുന്നത്. വൈകിട്ടത്തെ അത്താഴം നമ്മുടെയൊക്കെ പെരുന്നാൾ വന്ന് നോക്ക്, എന്തും നല്ല ഡീസന്റ് ആയിട്ടുള്ള ഫുഡ് നമ്മൾ കൊടുക്കുന്നത്, എന്ത് നമ്മൾ തീയെ കൊടുക്കുന്നത്. നമ്മുടെ പള്ളിയിൽ ധ്യാനിപ്പിക്കാൻ വരാൻ എല്ലാ അച്ഛന്മാർക്കും ഇഷ്ടം. നമ്മുടെ രൂപത വന്നു കഴിഞ്ഞാൽ നമ്മളും ധ്യാനം, ഒരു പ്രസംഗമൊക്കെ കഴിയുമ്പോൾ വി ഗിവ് എ തിക് ടീ, കൊള്ളാവുന്ന ഒരു പൈസ കൊടുക്കുന്നത്. അവിടെ ഇപ്പോഴും 150 രൂപയും 250 രൂപയും എടുത്തുകൊണ്ട് അവർ വരുന്നത്. അതായത് ഹോസ്പിറ്റാലിറ്റിയുടെ കാര്യത്തിൽ അത് മാത്രം മതി, നമ്മുടെ ആതിഥ്യ മര്യാദ മാത്രം മതി, നമ്മൾ വേറൊരു സെപ്പറേറ്റ് വിഭാഗമാണെന്നറിയാം. ഞാൻ അവരുടെ വീടുകളിൽ പോയിട്ടുണ്ട്. രാവിലെ ഒരു അരമണിക്കൂറും 3/4 മണിക്കൂറൊക്കെ സംഭാഷണം കഴിഞ്ഞ് കഴിയുമ്പം ഞാൻ എന്നാ ചേട്ടാ പോവാ എന്നിട്ട് ഇറങ്ങുമ്പോൾ അച്ഛൻ കട്ടക്കാപ്പി ഇടി. അതേസമയം നമ്മുടെ വീടുകളിൽ ചെല്ലു, തീ പിടിപ്പിക്കാൻ പൈസ അവിടെ ഇല്ല, അല്ലെങ്കിൽ തീയില്ല, തീപ്പെട്ടി പോലും ഇല്ലാത്ത വീട്ടിൽ കയറിച്ചില്ല. 15 മിനിറ്റ് കൊണ്ട് ഒരു 3 കൂട്ടം കടിയും നല്ല ഒന്നാന്തരം പാൽച്ചായും മേശപ്പുറത്ത് വരും. ആ സമയത്ത് തന്നെ നമ്മുടെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഉണ്ടാവും. എന്തൊരു ആതിഥ്യ മര്യാദയാണ് നമ്മൾ പുലർത്ത്. ഈ ആതിഥ്യ മര്യാദ മാത്രം ഓർത്താൽ മതി, മറ്റുള്ളവരെ ഉൾക്കൊള്ളാനും ഉൾച്ചേർക്കാനും അവരോടൊക്കെ സ്നേഹം കാണിക്കാനും, അതാണ് നമുക്ക് പറ്റിയ നമ്മുടെ പേരുദോഷം. അത് തന്നെ ഇന്ന് ക്രാനായക്കാരെ കുടിയന്മാരെന്ന് പറയാം. ഞാൻ അന്ന് ഐക്യത്തിനെന്ന് പറഞ്ഞാണ് ക്രാനായക്കാരെ കുടിയന്മാരെന്ന് പറയാനുള്ള കാരണം, നമ്മള് വരുന്നവരെ വളമ്പി കൊടുക്കും. എന്നാ മീൻ കഴിക്കടെ ഒരു പെഞ്ചു നമ്മൾ കൊടുക്കും, അവരോ തന്നെ മേടിച്ചു വെച്ച്. അതിനകത്ത് എല്ലാ വിഭാഗവും ഉണ്ട്, അച്ഛന്മാരും ഉണ്ട്. ഒരു ദിവസം ഞാൻ ഇന്ന് കേട്ട ഒരു വാർത്ത പറയാം. ഒരു ദിവസം മറ്റൊരു ബന്ധപ്പെട്ട അച്ഛൻ പറഞ്ഞു, ഹോ നിങ്ങൾ ഇമ്മ ഭയങ്കര കുടിയന്മാരാണ്. ഉടനെ നമ്മുടെ രൂപയിൽ അച്ഛൻ പറഞ്ഞു, നീ മിണ്ടരുത്, ഈ എന്റെ അടുത്ത് വന്ന് നീ ഒരു 5-6 പ്രാവശ്യങ്ങളും ചക്കാത്ത രൂപപ്പെട്ട് നീ എന്നോട് അനേക്കാരനെ കുറ്റം പറഞ്ഞു ചോദിച്ചു. ഓട്ടോക്കെ പറഞ്ഞു, നമ്മുടെ എന്റെ അടുത്ത് വന്ന് നീ 5-6 പ്രാവശ്യം ചക്കാത്ത് തുമ്പിട്ട് നീ അനേക്കാരനെ കുറ്റം പറഞ്ഞു, നീ മിണ്ടരുതെന്ന് പറഞ്ഞു. കാരണം നമ്മുടെ അടുത്ത് വന്ന് കേട്ടും കഴിഞ്ഞിട്ട് നമ്മളെല്ലാം കുടിയന്മാരും അങ്ങേച്ചിട്ട് പോവാ. നമ്മുടെ പ്രശ്നം അറിയോ, അവരുടെ വീടുകളിൽ ചെന്ന് നോക്ക്, ഈ സാധനം എടുത്ത് ഒരു മേശപ്പുറത്ത് വെക്കുന്ന പ്രശ്നമില്ല, നമുക്ക് തരുവില്ല. നമ്മള് ഒത്തുകല്ലാത്തിനൊക്കെ മേശപ്പുറത്തോട് വിളമ്പി അങ്ങ് വെക്കുക. എല്ലാവർക്കും ഈ വരുന്നത് ഹിന്ദുവാണോ ക്രിസ്ത്യാനിയാണോ മുസ്ലിമാണോ ഒന്നും നോക്കാതെ വരുന്നവനൊക്കെ നമ്മൾ വിളമ്പി കൊടുക്കും. അന്തസ്സായിട്ട് നമ്മൾ ബാക്കിയുള്ളവരെ സൽക്കരിക്കും. സർക്കാരപ്രിയന്മാരാ നമ്മൾ. അത് മാത്രം മതി, വേറെ ഒന്നും നോക്കണ്ട. കനാനായ സമുദായം വേറിട്ടൊരു ഒരു ഗ്രൂപ്പാണെന്ന് മനസ്സിലാക്കാം. അതുകൊണ്ട് മക്കളെ, ഞാൻ നിങ്ങളുടെ സമയങ്ങളെങ്കിലും ഞാൻ വന്നു താമസിച്ചു പോയി. സത്യത്തിൽ എന്തെങ്കിലും നിങ്ങളോടൊന്ന് സംസാരിക്കണമെന്നുള്ള ആഗ്രഹത്തിന്റെ പേര് ഞാൻ വന്നതാണ്. ഞാൻ വരില്ല എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ പോയത്. അപ്പം ഓർത്തു, ഏതായാലും നിങ്ങൾ പോകുന്നതിന് മുമ്പ് ഒരു വാക്ക് ജസ്റ്റ് പറയണം. അതുകൊണ്ട് ഞാൻ വന്നതേ ഉള്ളൂ, നിങ്ങൾ കനാനായ സമുദായത്തെ സ്നേഹിക്കണം, കനാനായക്കാരാണെന്ന് പറയാൻ നാണിക്കരുത്. ഇത്രയും ചെയ്താൽ മതി, ബാക്കി ഒക്കെ തന്നെ വന്നു. സമുദായത്തെ സ്നേഹിക്കുക, ഒരു സമുദായാംഗമായിരിക്കുന്നതിൽ അഭിമാനം കൊള്ളുക. ഏറ്റവും ചുരുങ്ങിയത് നാണക്കേട് വിചാരിക്കാതിരിക്കുക. നമ്മളൊരു യഹൂദ വംശ അല്ലെങ്കിൽ ആ പാരമ്പര്യമുള്ളവർ തന്നെയാണ്. അതിന്റെ തന്റെടം കണ്ടാൽ മതി, തന്റെടം. 2 കനാനായക്കാരും മതി, 50 പാലക്കാരന്മാർ നിൽക്കും. അവരൊക്കെ ചുമ്മാ കൊച്ചുപിച്ചാത്തി എന്ന് പറഞ്ഞ് പേടിപ്പിക്കുന്നു മാത്രമേ ഉള്ളൂ. ഒരു ദിവസം ഒരുത്തൻ ചുമ്മാ എന്നെ ഒന്ന് കത്തടി എടുത്ത് കാണിച്ചത്, ഞാൻ കക്ഷം പോക്കാണ് പഠിച്ചേടാ വൈകാരാണ് അത്ര. അതാണ് അത്ര തന്നെ ആൾക്കാരാണ് നിന്റെ അപ്പൻ ചരിപ്പിയ, നിനക്കതേ അറിയാൻ പറ്റുള്ളൂ. നീ പഠിക്ക് പൈസ ഇടണം അത്ര തന്നെ. കാരണം അത് ചങ്കുറപ്പ്, അത് കരളുറപ്പെന്ന് പറയുന്നത് ക്നാനായക്കാരനുള്ള ഒരു കരളുറപ്പ്. ഞാൻ പറയുന്നത് നിങ്ങള് ഒരു ക്നാനായക്കാരനാകണം, ഒറിജിനൽ ക്നാനായക്കാരൻ. അവന് ധൈര്യം ഉണ്ടാവും, അവന് തന്റെ ഇടം ഉണ്ടാവും, അവൻ ഒറ്റയ്ക്ക് നിന്ന് സമുദായത്തെ കുറിച്ച് വാദിക്കും. ഞാനങ്ങനെ ഒറ്റയ്ക്ക് വാദിച്ചിട്ടുണ്ട്, അതും സെമിനാരിയിൽ. എന്റെ പൗരോഹിത്യവും സെമിനാരി ജീവിതവും അവസാനിക്കാവുന്ന ഭാഗത്ത് നിന്നുകൊണ്ട് ഞാൻ പടപുരുതിയിട്ടുണ്ട് ഒറ്റയ്ക്ക്. മേജർ സെമിനാരി വെച്ച് ഒരു ദിവസം പഠിപ്പിക്കുകയാണ്. ഞങ്ങളെ സഭാചരിത്രം പഠിപ്പിക്കുന്ന സമയത്ത് വലിയ ചരിത്ര പണ്ഡിതനാണ്, വലിയ കേരളം അറിയപ്പെടുന്ന സഭാചരിത്ര പണ്ഡിതൻ പറഞ്ഞു, ക്രായിത്വമം വന്നിട്ടില്ലെന്ന്. ഞാൻ പറഞ്ഞു, സ്റ്റോപ്പിക്, ക്രായിത്വമം വന്നിട്ടുണ്ടെന്ന് ഞാൻ തെളിയിക്കാമെന്ന് പറഞ്ഞു. പറഞ്ഞ അദ്ദേഹം ആദ്യമൊന്നും വരണ്ട്, അങ്ങനെയൊന്നുമില്ല. ഞാൻ പറഞ്ഞു, തോമാസ് ലീഗ വന്നിട്ടുണ്ട് അച്ഛൻ തെളിയിക്കേ, ക്നായിത്തോമ വന്നിട്ടുണ്ട് ഞാൻ തെളിയിക്കാന്ന് പറഞ്ഞു. ആ ചരിത്ര പുസ്തകമൊക്കെ എടുത്ത് മേശപ്പുറത്തോട്ട് വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് പുള്ളിക്കാരൻ പറഞ്ഞു, ഞാൻ ക്നാനായക്കാരനാ. ഞാൻ പറഞ്ഞു, അതെ ഏതോ അത് ഞാനിങ്ങനെ അത് കുഴപ്പമില്ല വന്നെന്നും പറയുന്നുണ്ടാകും ഒറ്റയ്ക്ക്.
നിങ്ങൾക്കറിയാവോ സെമിനാരിൽ ലൈഫ് സെമിനാരിൽ പോയിട്ടുള്ളവർക്കറിയാം നിസ്സാര കാര്യത്തിൽ പറഞ്ഞ് വിട്ടുവിടും ടേബിൾ ടെന്നീസ് കളിക്കും ടേബിൾ ടെന്നീസ് കളിക്കുന്ന സമയത്ത് അച്ഛൻ ജയിച്ചോണം ഞാൻ തോറ്റോണം സ്റ്റുഡന്റ് തോറ്റോണം ജയിപ്പിച്ചിന്റെ പരീക്ഷയ്ക്ക് തോപ്പിക്കും അത്രയ്ക്ക് അങ്ങനെ കാണിക്കുന്നത് പാർട്ടിക്കാരുടെ അടുത്താണ് നിന്ന് പറഞ്ഞത് അച്ഛൻ സ്റ്റോപ്പ് ചെയ്യാൻ പറഞ്ഞു അച്ഛൻ തെറ്റാണ് പഠിപ്പിക്കുന്നത് ഇത് അംഗീകരിക്കാൻ പറ്റത്തില്ല എന്ന് സെമിനാർ ലേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട് പോയാ പോവും സെമിനാർ എന്ന് പറഞ്ഞു വിടുമായിരിക്കും പക്ഷെ എന്റെ ജ്ഞാനായത്തെ എടുത്തു കളയല്ലോ അങ്ങനെ ഒറ്റയ്ക്ക് നിന്ന് പടപൊരുതാനുള്ള ഒരു ആംബിയർ ഒരു ആത്മവീര്യം നമുക്കുണ്ട് അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങളിലൊക്കെ ഞാൻ ഒത്തിരി പ്രതീക്ഷ വെക്കുന്നുണ്ട് പക്ഷെ ഇപ്പോ അതുകൊണ്ട് പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് ജ്ഞാനായക്കാരന്റെ ആത്മവീര്യം ചോർന്നു പോകുന്ന വിധത്തിലുള്ള ഒരു പെരുമാറ്റ ശൈലി യുവജനങ്ങളിടയിലുണ്ട് നിങ്ങൾ ഇഷ്ടപ്പെട്ടാലും പെട്ടില്ലെങ്കിൽ എവിടെ ഇരുട്ടുണ്ടോ അവിടെ അഞ്ചാറ് വണ്ടി കാണും അല്ലെ നമ്മുടെ ഈ വഴിയൊക്കെ ഇറക്കി ഇറങ്ങിപ്പോകി ഇരുട്ട് കാണുന്നിടത്തൊക്കെ അഞ്ചാറ് ബൈക്ക് ഇത് പരിപാടിയൊക്കെ നിർത്തണം എന്നിട്ട് പഠിക്കണം എന്തിനെക്കുറിച്ച് പഠിക്കണം സമുദായത്തെക്കുറിച്ചും പഠിക്കണം നല്ല ഡിഗ്രിയൊക്കെ എടുക്കണം ഒരു ബോധമില്ലാത്തൊരു കൾച്ചർ ഒരു സമൂഹം നമ്മൾ ഉണ്ടായി വരരുത് ഇന്നെന്നെ പറ്റുന്നറിയോ വേണ്ടപ്പെട്ടവരൊക്കെ ഫോറിലുണ്ട് ചുമ്മാ ഇഷ്ടം പോലെ പൈസ അയച്ചു തരും അത് കണ്ടുകൊണ്ട് നമ്മൾ ജീവിച്ച കുറച്ചുനാൾ കഴിയുമ്പോൾ ആരും ഇങ്ങോട്ട് വായിലേക്ക് തള്ളില്ല ശരിക്കും പഠിച്ചൊരു ഡിഗ്രി എടുത്ത് സ്വന്തം കാലയിലൊക്കെ നിൽക്കി എന്നിട്ട് നിങ്ങൾ ഇച്ചിരി ഉഴപ്പ് ഞാനവിടെ കൂട്ടു നിൽക്കുക അല്ലാതെ ബോധയിൽ പഠിക്കേണ്ട സമയത്ത് ഉഴപ്പിച്ചിട്ട് അതാണ് അതുമില്ല ഇതുമില്ലാതെയായി നിങ്ങൾ നശിച്ചു പോയി കഴിഞ്ഞാൽ അന്ന് ആരും കൊടുത്തിട്ടുണ്ടാവില്ല നിങ്ങളുടെ പേരൻസ് പോലും കൊടുത്തിട്ടാണ് നിങ്ങൾ പഠിക്കുക നോക്ക് മുസ്ലിംസ് ഒക്കെ ചെയ്യുന്നത് വളരെ സംഘടിതമായിട്ടുള്ള രീതിയിലാണ് അവർ പെരുമാറിക്കൊണ്ടിരിക്കുന്നത് ഞാൻ നിങ്ങളെ ഒരു വർഗീയ വിഷ കുത്തിവെക്കാൻ വേണ്ടിയില്ല പക്ഷെ ഞാൻ പറയുന്നത് സമുദായം ഇനിയുള്ള കാലത്ത് പഠിക്കാതെ അവൻ പഠിച്ചാൽ മതി എന്ന് വിചാരിച്ചു കാര്യമില്ല നമ്മൾ പഠിക്കണം ആൺകുട്ടികൾ പ്രത്യേകിച്ച് പഠിക്കണം ശരിക്കും ഒരു വാശി പോലെ പഠിക്കണം നിങ്ങൾ ഒഴിപ്പിക്കൂ ആ ഞാനുണ്ടാവും കൂട്ടിന് പഠിച്ചിട്ട് ഉഴപ്പാക്കി കൂട്ടിട്ടുണ്ടോ ഞാനൊക്കെ നന്നായിട്ട് ഉഴപ്പിട്ടുണ്ട് എനിക്കിപ്പോഴും ഉഴപ്പാണ് നന്നായിട്ട് അറിയിച്ചു പക്ഷേ ക്ലാസ്സിലെല്ലാത്തിനും ഫസ്റ്റ് എങ്ങനെയാണെന്നറിയുമോ 10 മണിക്ക് ലൈറ്റ് ഓഫ് ചെയ്യണം സെമിനാരിൽ ഞാൻ വിമ്മിന്റെ കൂടിനകത്ത് ബൾബ് വെച്ച് കട്ടിലിന്റെ ബെഡ്ഷീറ്റ് താഴെയിട്ട് കട്ടിലിനടിയിൽ കയറുന്ന വൈകിട്ട് പഠിക്കും ലൈറ്റ് പുറത്ത് കാണാൻ പാടില്ല ലൈറ്റ് പുറത്ത് കണ്ട പ്രശ്നമാണ് ലൈറ്റ് പുറത്ത് പോകാത്ത വിധത്തിൽ ബിമ്മിന്റെ കൂടിനകത്ത് ബൾബ് ഇട്ട് ടേബിൾ ലാമ്പ് പോലെ ഉണ്ടാക്കിയിട്ട് കട്ടിലിനടിയിൽ ബെഡ്ഷീറ്റ് താത്തി ഇട്ടിട്ട് അതിനകത്ത് കയറുന്ന പഠിച്ചിട്ട് പരീക്ഷ എഴുതുന്നു അതുകൊണ്ട് എന്ത് പറ്റുന്നറിയോ അച്ഛന്മാർക്കൊന്നും ചെയ്യാൻ പറ്റില്ല അച്ഛന്മാർക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്നെ ഒന്ന് ശിക്ഷിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവനെടുത്ത് പെട്ടെന്ന് നോക്കും നമ്മുടെ അക്കാഡമിക് ക്വാളിഫിക്കേഷൻ നോക്കുമ്പോൾ എല്ലാത്തിലും നല്ല മാർക്കാണ് അപ്പൊ ഒരു ഒരു ഉഴപ്പിന്റെ പേരിൽ ഒരാളെ ഒഴിവാക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് നിങ്ങൾ പഠിക്കണം മക്കളെ ആൺകുട്ടികൾ പഠിച്ചേ നിങ്ങൾ ഒഴിപ്പിക്കൂ പക്ഷെ പഠിച്ചിട്ട് ഉഴപ്പ് അതിനൊരു അന്തസ്സുണ്ട് പഠിക്കാതെ ഒഴിപ്പിക്കഴിഞ്ഞാൽ അതിന് എന്തിന്റെ വിലയാണ് ഒരു ഒരു വിലയാണ് പ്ലീസ് അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ള സ്നേഹത്തോടെ ഒരു സന്ദേശം പെൺകുട്ടികൾ എങ്ങനെയെങ്കിലും കോപ്പി അടിച്ച് ജയിച്ച് എങ്ങനെയെങ്കിലും തത്തിക്കരി പിടിച്ച് അല്ലേ കോപ്പി അടിക്കരുത് കുമ്പസാരം കേൾക്കുന്ന ആളാണ് ഞാൻ പറയല്ലേ പറയല്ലേ ഞാൻ കുമ്പസാര കേസും വെളിപ്പെടുത്തു അതുകൊണ്ട് ഞാൻ പറഞ്ഞു തപാശ പറഞ്ഞു എങ്ങനെയെങ്കിലും പെൺപിള്ളേർ കയറി അഴിച്ച് മീൻ ചെയ്യും കൈ കാണിച്ചോ കാല് കാണിച്ചോ ചിരിച്ച് കാണിച്ചോ ഒരു പാസ്സായി അവര് കൊണ്ടടും ഞാൻ ട്രിവാൻഡ്രം ലെവലിലെ NSW ആ പഠിക്കാണ്ട് പോയ സമയത്ത് പെൺപിള്ളേർക്ക് പൂര മാർക്ക് എന്നാ ആ ചിരിച്ച് കാണിക്കും സാറിനെ ചൂടിനെ ചിരിച്ച് കാണിക്കും ഞങ്ങൾ ചിരിച്ച് അവർക്കും ലയിക്കും അതുകൊണ്ട് ഞങ്ങൾക്ക് മാർക്കില്ല അവര് എങ്ങനെയെങ്കിലും കയറിപ്പോ അതാണ് പെണ്ണുങ്ങളുടെ അളവ് നിങ്ങൾ അവരെ മനസ്സിലാക്കണം നിന്നെ വീഴിക്കാൻ ഒരു പങ്കപ്പാടും ഇല്ല ഒരൊറ്റ ചിരിക്ക് നീ വീഴും പുച്ഛിച്ചൊരു ചിരി ചിരിച്ചാൽ നീ ഓടുകയും ചെയ്യും അതുകൊണ്ട് പെണ്ണിന്റെ മുമ്പിൽ കളിക്കാൻ പോരുത് നീ ആദ്യം പഠിക്ക് പഠിച്ച് നീ ഒരു ഡിഗ്രി എടുക്ക് സ്റ്റാൻഡേർഡായിട്ട് എത്തിക്ക് അത് കഴിഞ്ഞാൽ നിനക്ക് അതിന് അസ്തിത്വമുണ്ട് സമുദായം ഇനിയും ഒരുപാട് ദൂരം മുമ്പോട്ട് പോകേണ്ടതുണ്ട് ഓരോ ദിവസവും നമ്മൾ ആത്മവിമർശനത്തോടെ കാണണം ഓരോ ദിവസവും അല്പാൽപ്പം അതഭുതിച്ച് പോകുന്നുണ്ട് നമ്മൾ ബൗദ്ധികമായിട്ട് എന്തെങ്കിലും കിട്ടുന്ന എന്തെങ്കിലും ജോലി ഇപ്പൊ പിള്ളേർ അമേരിക്കയിൽ തന്നെ ഞാൻ കേട്ടിട്ടുണ്ട് ആൺപിള്ളേര് ജോലി ചെയ്യാൻ തുടങ്ങി $8 ജോലിയുടെ ഒരു ജോലി കിട്ടിയാൽ പിന്നെ അവർ പഠിക്കരുത് ആ അത് ഇതൊക്കെ ഉണ്ടാക്കാൻ തട്ടിമുട്ടിയൊക്കെ ജീവിക്കാം ബാക്കി നമുക്ക് ഒപ്പിക്കാന്നുള്ളതില് എന്നാൽ നല്ല എഞ്ചിനീയേഴ്സ് ഡോക്ടേഴ്സ് അതുപോലുള്ള കാര്യങ്ങളെ കുറിച്ച് നമ്മൾ എയിം വെച്ചുകൊണ്ട് പഠി നിർത്തി സോറി അപ്പം എല്ലാവർക്കും എല്ലാവിധ ഭാവങ്ങളും നന്മകളും ആശംസിക്കുന്നു ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുന്നു.